ഹായ് ഫ്രണ്ട്സ് എസ് വി എസ് മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പഴയ നൈറ്റിയിൽ നിന്നും കട്ട് ചെയ്തെടുത്ത ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം ഞാൻ ഇവിടെ ക്രോസ് പീസുകൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ക്രോസ് പീസ് ഇതുപോലെ മടക്കിയിട്ട് നെക്കിൻ്റെ നല്ല ഭാഗത്ത് വെച്ചുകൊടുക്കുക അതിനുശേഷം കാലിഞ്ചി വിട്ടിട്ട് സ്റ്റിച്ചിട്ട് കൊടുക്കുക നെക്ക് മുഴുവനും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എക്സ്ട്രാ വരുന്ന ക്രോസ് പീസ് ഞാൻ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് ഇനി ഇതുപോലെ ചെറിയ കട്ടിങ് കൊടുക്കാം സ്റ്റിച്ച് കട്ടായി പോകാത്ത രീതിയിൽ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കാം ഇനി ഈ ക്രോസ് പീസ് ഉള്ളവശത്തേക്ക് ഇതുപോലെ മടക്കിയിട്ട് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് എത്ര വീതിയിലാണ് പൈപ്പിംഗ് വേണ്ട വെച്ചാൽ അതിനനുസരിച്ചിട്ട് മടക്കി കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ഇട്ട് കൊടുക്കാനായിട്ട് നെക്ക് മുഴുവനായിട്ടും ഇതുപോലെ മടക്കിയിട്ട് ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ ഇതുപോലെ പൈപ്പിംഗ് വെച്ച് ഇനി നമുക്ക് നെക്കിന്റെ ഇറക്കം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ആദ്യം അര ഇഞ്ച് വിട്ടിട്ടാണ് നെക്കിന്റെ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നെക്കിന്റെ ഇറക്കം അഞ്ച് ഇഞ്ചാണ് ഞാനിപ്പോൾ എടുക്കുന്നത് അര ഇഞ്ച് മുകളിൽ വീട്ടിയിരിക്കുന്നത് ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യൽ തുമ്പാണ് ഇവിടെ സെൻ്ററിൽ വയ്ക്കാനായിട്ട് നമ്മളൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ആ പീസ് ഇതുപോലെ മടക്കിയിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇവിടെ നെക്ക് മാർക്ക് ചെയ്തതിൽ നിന്ന് താഴത്തോട്ട് വെച്ചിട്ട് വേണം ഈ പീസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ രണ്ട് ഭാഗത്തും കറക്റ്റായിട്ട് വരുന്നത് പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ വാങ്ങിക്കുന്ന അധികം റെഡിമെയ്ഡ് ടോപ്പുകൾക്കും ഇതുപോലുള്ള നെക്കാണ് ഉണ്ടാവാറുള്ളത് ഞാനിപ്പോ കറക്റ്റായിട്ട് തന്നെ ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രോസ് പീസ് ഞാൻ ഓൾറെഡി ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഏഹ് ക്രോസ് പീസിന്റെ നല്ല വശവും ബാക്ക് നെക്കിന്റെ നല്ലവശം കൂടെ വെച്ചിട്ട് കാലിഞ്ചി വിട്ടിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി ഈ പീസ് ഉൾവശത്തേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പൊ ബാക്ക് നെക്കും ഞാൻ കറക്റ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഷോൾഡർ നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം അരിഞ്ച് വിട്ടിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുക ഇനി കൈ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ അര ഇഞ്ചാണ് കൈയുടെ സൈഡിലെ തയ്യൽ തുമ്പ് എടുത്തിരിക്കുന്നത് അപ്പോൾ അരയിഞ്ച് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നൂല് പോകാത്ത ഭാഗം ആയതുകൊണ്ടാണ് ഞാൻ അരയിഞ്ച് മാത്രം തയ്യൽ തുമ്പ് തുമ്പെടുത്തിരിക്കുന്നത് നൂല് പോകുന്ന ഭാഗമാണെങ്കിൽ ഒരിഞ്ച് തയ്യൽ തുമ്പ് എടുക്കുക അതിനുശേഷം മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക മറ്റേ കൈയും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് ടോപ്പിലേക്ക് കൈ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഷോൾഡറിന്റെ സെന്ററും കൈയുടെ സെന്ററും ഒരുപോലെ വരത്തക്ക വിധം വെച്ചിട്ട് അരിഞ്ച് വിട്ടിട്ട് സ്റ്റിച്ചിട്ട് കൊടുക്കാം മറ്റേ സൈഡിലെ കയ്യും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക ഇനി നമുക്ക് ടോപ്പിന്റെ സൈഡ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ കറക്റ്റായിട്ട് തന്നെ രണ്ട് വശത്തും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ മാർക്കിങ്ങിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ഇവിടെ വരെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക ഇവിടുന്ന താഴേക്കാണ് നമ്മൾ ഓപ്പൺ വെച്ച് കൊടുക്കുന്നത് സ്റ്റിച്ച് ഇട്ട് ലോക്ക് ചെയ്തെടുക്കുക അതിന് ശേഷം മുകളിലോട്ട് സ്റ്റിച്ചിട്ട് കൊടുക്കാം മറ്റേ സൈഡും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഇനി നമുക്ക് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ആദ്യം അരേഞ്ച് മടക്കി കൊടുക്കുക പിന്നെ വീണ്ടും അരേഞ്ച് മടക്കിയിട്ട് സ്റ്റിച്ചിട്ട് കൊടുക്കാം നമ്മൾ ഒരിഞ്ചാണ് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ സൈഡിലെ സ്ലിറ്റ് കറക്റ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മറ്റേ സൈഡിലെ സ്ലിറ്റും കറക്റ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ടോപ്പിൻ്റെ താഴത്തെ സൈഡ് ഓൾറെഡി സ്റ്റിച്ച് ഉള്ളത് കൊണ്ട് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ആയിട്ടുള്ള ടോപ്പ് റെഡി ആയി കഴിഞ്ഞു ഈ ടോപ്പിൻ്റെ നെക്കിന് വേണമെങ്കിൽ ഇതുപോലുള്ള ബട്ടൺസ് രണ്ട് മൂന്നെണ്ണം വെച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഒരു ബട്ടൺ ആണ് വെച്ചുകൊടുക്കുന്നത് ഇതുപോലുള്ള നെക്ക് ഡിസൈനൊക്കെ ചെയ്താൽ ആർക്കും തന്നെ ഇത് പഴയ നയറ്റുകൊണ്ട് സ്റ്റിച്ച് ചെയ്ത ടോപ്പാണെന്ന് മനസ്സിലാവില്ല ഇതിപ്പോൾ റെഡിമെയ്ഡ് ടോപ്പ് പോലെ തന്നെയാണ് ഉള്ളത് അപ്പോൾ നിങ്ങളും ഇതുപോലുള്ള ടോപ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട് അതും കൂടി ഒന്ന് പ്രസ് ചെയ്യാം താങ്ക് യു